കേരള കോൺഗ്രസ് മുതിർന്ന നേതാവും എൽഎയുമായ സി എഫ് തോമസ് അന്തരിച്ചു. തിരുവല്ലയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. യു ഡി എഫ് സർക്കാരിൽ ഗ്രാമവികസന മന്ത്രിയായിരുന്നു. ടി ജി സജിത്ത് ആണ് ചേരുന്നത്. സജിത്ത്, ദുഃഖകരമായ വാർത്ത എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. ദീർഘനാളുകളായി രോഗബാധിതനായിരുന്നു. എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്ത് തന്നെയുള്ള തിരുവല്ലയിലെ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ നഷ്ടമാണ് ഈ സി എഫ് തോമസിൻ്റെ നിര്യാണത്തോടെ ഉണ്ടാവുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം ദീർഘനാളുകളായി, അതായത് കഴിഞ്ഞ 40 വർഷങ്ങളുമായി ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA സി എഫ് തോമസ്. കേരള കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ മുതൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിനൊപ്പം പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് സി എഫ് തോമസ്. അതിലേറ്റവും ശ്രദ്ധേയമായത് കെ എം മാണി, കേരള കോൺഗ്രസ് എം നേതാവ് കെ എം മാണിയും ഉണ്ടായിരുന്ന ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധമാണ്. കാരണം പല രാഷ്ട്രീയ നിർണായക രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും സി എഫ് തോമസിൻ്റെ അഭിപ്രായം കെ എം മാണിയെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരുന്നു. അത് പല ഘട്ടങ്ങളിൽ അത് പ്രകടമായിട്ടുമുണ്ട്. ആ തരത്തിൽ നിർണായകമൊരു വ്യക്തിയാണ് കടന്നു പോകുന്നത്. ഏറ്റവും ഒടുവിൽ കേരള കോൺഗ്രസിലെ പിളർപ്പിൻ്റെ സമയത്ത് താൻ ഇടതുമുന്നണിക്കൊപ്പമില്ല എന്ന നിലപാടെടുത്ത് പി ജെ ജോസഫിനൊപ്പം നിലകൊണ്ട വ്യക്തി കൂടിയായിരുന്നു സി എഫ് തോമസ്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊരു നിർണായക സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം വിടവാങ്ങുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും വലിയ തീരാ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് തീരുമാനങ്ങളിലേക്ക് വരുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ദീർഘനാളുകളായ രോഗബാധിതനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൊതുപരിപാടികളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നത്. സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. സി എഫ് തോമസിനെ പ്രമുഖ നേതാക്കൾ അനുസ്മരിച്ചു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരള കോൺഗ്രസ് സംസ്കാരത്തിലെ ഏറ്റവും സീനിയറായ വ്യക്തിയാണ് അദ്ദേഹം. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാം ഒരു കാരണവർക്ക് തുല്യരായ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കെ എം മാണി സാറിനേക്കാൾ സീനിയറാണെന്ന് വേണേൽ പറയാൻ കഴിയും. അതുപോലെ അത്രമാത്രം കേരള കോൺഗ്രസിന് വേണ്ടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. നീതിയുടെ സത്യത്തിന്റെ നിറകുടമാണ് സി എഫ് തോമസ് എന്ന് പറയുന്ന വലിയ മനുഷ്യൻ. കേരള കോൺഗ്രസ് ഉണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറഞ്ഞ ജോസഫ് ഗ്രൂപ്പ് മാത്രമല്ല, കേരള കോൺഗ്രസ് സംസ്കാരത്തിനുണ്ടായിരിക്കുന്ന വലിയ നഷ്ടം അത്ര വലിയ നഷ്ടമാണ് എന്നതിൽ ഒരു സംശയമില്ല. ആദർശത്തിന്റെ ഒരു ആൾരൂപമായിരുന്നു സി എഫ് തോമസ് സാർ എന്ന് പറയുന്നതായിരിക്കും ശരി. അദ്ദേഹം ആദർശനിഷ്ഠയോട് കൂടിയ സമീപനം മാത്രമേ എടുക്കുള്ളൂ. ലളിത ജീവിതം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അലങ്കാരമായിട്ട് ആളുകൾ കാണുക. ജനങ്ങളോട് ക്ഷോഭിക്കില്ല, എല്ലാവരുമായി സഹകരിക്കും. വികസന പ്രവർത്തന രംഗത്ത് ആളുകൾക്ക് അസൂയ തോന്നത്തക്ക വിധത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. എല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടി സാർ എന്ന് വിളിച്ച് അങ്ങനെയുള്ള എല്ലാവരും ആദരിക്കുന്ന ലളിത ജീവിതം നയിക്കുന്ന മാതൃകാ യോഗ്യനായ സി എം തോമസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യാതൊരുവിധ കോൺട്രവേഴ്സിയും ഇല്ലാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ എന്നുള്ള നിലയിലായിരുന്നു. അതിൻ്റെ ഒരു പ്രതീകമായിരുന്നു അദ്ദേഹം. ഇന്ന് രാഷ്ട്രീയത്തിൽ മാതൃകാ യോഗ്യനായ, ഏവർക്കും പകർത്താവുന്ന മാതൃകയുള്ള ഒരു മുതിർന്ന തലമുറയിൽപ്പെട്ട ഒരു മഹാവ്യക്തിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്.